ബുൾഡോസർ രാജിനെതിരെയാണ് സുപ്രീം കോടതി ഉത്തരവ്. കേസിൽ പ്രതിയായാൽ പോലും വീടുകൾ പൊളിക്കരുത്. വീട് നിൽക്കുന്ന സ്ഥലം അനധികൃതമാണെങ്കിൽ നോട്ടീസ് നൽകാമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഉത്തർപ്രദേശിലടക്കം വ്യാപകമായി ഇത്തരം ബുൾഡോസർ രാജ് നടപ്പാക്കുന്നതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഏതെങ്കിലും തരത്തിൽ കേസിൽ പ്രതിയാകുന്ന ആളുകളുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പും നൽകാതെ ഏകപക്ഷീയമായി പൊളിച്ചു നീക്കുന്ന നടപടി, അത് കഴിഞ്ഞ കുറേ കാലങ്ങളായി പല കേസുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത്തരം ബുൾഡോസർ രാജിനെതിരെ ശക്തമായ താക്കീത് നൽകിയിരിക്കുന്നു സുപ്രീം കോടതി. പ്രതികളായതിൻ്റെ പേരിൽ വീടുകൾ പൊളിച്ചു മാറ്റാനൊരു സർക്കാരിന് അധികാരമില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ പലപ്പോഴും ഉത്തർപ്രദേശ് സർക്കാർ അടക്കം ഇത്തരം ബുൾഡോസർ രാജിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് ഒരാളുടെ വീടും സ്ഥലവുമൊക്കെ അനധികൃതമായി പൊളിച്ചു മാറ്റുന്നതിനെതിരെ സർക്കാരുകൾ പറഞ്ഞിരുന്നത് അനധികൃതമായാണ് ആ ഭൂമിയിൽ ആ വീട് നിലനിൽക്കുന്നത്, അവിടെ നിയമവിധേയമല്ലാതെ പണിത വീടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള ഉത്തരം കൂടെ സുപ്രീം കോടതി പറയുന്നുണ്ട്. ഈ സ്ഥലം, ഈ വീട് നിർമ്മാണം അത് അനധികൃതമാണെങ്കിൽ അത് നോട്ടീസ് നൽകി അതിൻ്റെതായ മര്യാദകൾ പാലിച്ചുകൊണ്ട് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഇത് നടപ്പാക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. സർക്കാരിൻ്റെ ഏകപക്ഷീയമായ ബുൾഡോസർ രാജിനെതിരെ അതിശക്തമായ ഒരു മുന്നറിയിപ്പ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്നു എന്നുള്ള വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഈ നിമിഷത്തിൽ പുറത്തു വരുന്നത്. ഡി ധനസുമോദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ധനസുമോദ്, യു പിയിലടക്കം ഈ ബുൾഡോസർ രാജിന്റെ പേരിൽ ഒരു കേസിൽ പ്രതിയായതിന്റെ പേരിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളെ നമുക്ക് ഇപ്പോഴും ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അവർക്കൊക്കെ വേണ്ടി സുപ്രീം കോടതി ശബ്ദം ഉയർത്തിയിരിക്കുന്നു. ബുൾഡോസർ രാജിനെതിരെ സ്ഥലം അനധികൃതമാണെങ്കിൽ നോട്ടീസ് നൽകി നിയമപരമായി നടപടിയെടുക്കാമെന്ന് കൂടി സുപ്രീം കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നു. ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ പരാമർശം ഉണ്ടായിരിക്കുന്നത്? വിശദാംശങ്ങൾ സുമോദ്. ജസ്റ്റിസ്, സുപ്രീം കോടതിയിൽ നിന്നും ഏറെ നിർണായകമായ വിധിയാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ജസ്റ്റിസ് ബി ആർ ഗവായി അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് ബുൾഡോസർ രാജിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഈ പല സംസ്ഥാനങ്ങളിലും, മധ്യപ്രദേശും ഉത്തർപ്രദേശും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, ഒരാൾ കേസിൽ പ്രതിയാകുമ്പോൾ അയാളുടെ വീട് പിറ്റേ ദിവസം തന്നെ പോയി അല്ലെങ്കിൽ അന്ന് രാത്രി തന്നെ പോയി തകർക്കുന്ന, ബുൾഡോസർ വെച്ച് തകർക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. ഇതിനെതിരെയാണ് ഒരു കൂട്ടം ഹർജികൾ യു പിയിൽ നിന്ന് തന്നെ എത്തിയിരിക്കുന്നത്. ഈ ഹർജി പരിഗണിച്ചതിന് ശേഷം, നേരത്തെ വാദം കേട്ട് പരിഗണിച്ചതിനു ശേഷമാണ് ഇത് വിധി പറയാൻ വേണ്ടി മാറ്റിയിരിക്കുന്നത്. ഇന്ന് ഇടക്കാല വിധിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ വിധിയിൽ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്, ഒരു കാരണവശാലും ഭരണകൂടത്തിന് ഇത്തരത്തിലുള്ള ബുൾഡോസർ ഉപയോഗിച്ച് ഒരാളുടെ വീട് തകർക്കാൻ ഒരു അവകാശവുമില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ പലപ്പോഴും കോടതിയിൽ യു പി സർക്കാർ അടക്കം ഹാജരാക്കിയിരിക്കുന്ന തെളിവുകൾ, അത് പലപ്പോഴും ഇല്ലീഗലായിട്ട് പണിത് നിർമ്മിച്ച വീടുകളാണ് അല്ലെങ്കിൽ അനധികൃതമായിട്ടുള്ള ഭൂമിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചതാണെങ്കിൽ തന്നെ നോട്ടീസ് നൽകിയിട്ട് ആണ് വീട് ഇത്തരത്തിൽ പൊളിക്കേണ്ടത് എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ, ഇപ്പോൾ സുപ്രീംകോടതി ഒന്നുകൂടി കടത്തി പറയുകയാണ്, ഇത് നോട്ടീസ് നൽകിയതിനു ശേഷം കേസ് നടത്തി വിചാരണ നടത്തി കോടതിയുടെ ഉത്തരവുണ്ടെങ്കിൽ മാത്രമാണ് ആ വസ്തുവിൽ തൊടാൻ കഴിയുക, അല്ലാതെ ഒരു കാരണവശാലും ഒരു 24 മണിക്കൂർ കൊണ്ട് ഒരു വീട് പൊളിച്ചു മാറ്റുകയോ വീടോ കെട്ടിടമോ ഒരാൾ കേസിൽ പ്രതിയായതിന്റെ പേരിൽ മാത്രം പൊളിച്ചു നീക്കരുത് എന്നുള്ളൊരു നിർണായക വിധി തന്നെയാണ് സുപ്രീംകോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. സുപ്രീംകോടതി മറ്റൊരു പരാമർശം കൂടി നടത്തിയത് ഏറെ ശ്രദ്ധേയമാണ്. ഒരു ജഡ്ജിയുടെ റോൾ എടുക്കാൻ ഒരു കാരണവശാലും ഭരണകൂടം വരരുത്. കാര്യം ജഡ്ജിക്ക് ജഡ്ജിയുടെ റോളാണ്, കോടതിക്ക് കോടതിയുടെ റോളാണ് ഉള്ളത്, ഭരണകൂടത്തിന്റെ റോളാണ്. ഈ വേർതിരിവ് കൃത്യമായി മനസ്സിലാക്കണം. കാര്യം, ഒരാൾ കേസിൽ പ്രതിയായതിന്റെ പേരിൽ മാത്രം അയാൾ കുറ്റക്കാരനാകുന്നില്ല, മറിച്ച് വലിയൊരു നിയമവാഴ്ച നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് കൃത്യമായ നിയമവാഴ്ചയിലൂടെ കടന്നുപോയിട്ട് വേണം ഇത്തരത്തിലുള്ള നടപടിയെടുക്കാൻ. മാത്രമല്ല, ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടാൽ പോലും വിചാരണ കോടതിക്ക് ശേഷം ഹൈക്കോടതി ഇക്കാര്യത്തിൽ അപ്പീൽ നൽകാറുണ്ട്. അപ്പീൽ ചിലപ്പോൾ അവരെ വെറുതെ വിടാറുണ്ട്. മാത്രമല്ല, അതിൽ പോലും ഇയാൾ തൂക്കിക്കൊല്ല തന്നെ ശരിവെക്കുകയാണെങ്കിൽ സുപ്രീംകോടതിയിലാണ് ഇത്തരത്തിലുള്ള ഒരു അന്തിമമായ വാദം നൽകുകയും ഒരാളെ ഒരു കുറ്റക്കാരനാണെന്നോ അല്ലെന്നോ വിധിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും വലിയ തരത്തിലുള്ള ഒരു നിയമ പ്രോസസ് മുന്നിൽ നിൽക്കുമ്പോൾ ഇതൊന്നും പരിഗണിക്കാതെ ഒരാൾ പ്രതിയായി അയാൾ കുറ്റക്കാരനാണെന്ന് ചിത്രീകരിച്ചുകൊണ്ട് അയാളുടെ വീടുകൾ ഇടിച്ച് തകർക്കുന്ന രീതി ഇനി രാജ്യത്ത് വേണ്ട എന്ന് തന്നെ ശക്തമായൊരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്.